മഹാന്മാരുടെ ഉറൂസായതുകൊണ്ട്, നമ്മുടെ SYS സ്റ്റേറ്റ് നേതാക്കന്മാർക്കുള്ള സ്വീകരണവും ആയതുകൊണ്ട് കുറച്ച് നീണ്ടുപോയതാണ്. അടുത്ത സ്വലാത്ത് ഇൻഷാഅല്ലാ February 15 എല്ലാ മാസം നടക്കുന്നത് പോലെ 9 മണിക്ക് തന്നെ തീരുന്നതായിരിക്കും. പ്രത്യേകമായി ഉണർത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സിൽ പെടുത്തി തരട്ടെ. നമ്മളെല്ലാവരും ഒന്നേരായ താജുൽ ഉലമ, നൂറുൽ ഉലമ, നമ്മുടെ മഹാരഥന്മാർ പുസോട്ട് തങ്ങൾ ഉസ്താദ് അടക്കമുള്ള നമ്മൾ നിന്ന് വിടപറഞ്ഞു പോയ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന പാത പിന്തുടരുന്നുകൊണ്ട് സുന്നത്തു ജമാഅത്തിന്റെ സേവനത്തിൽ സജീവരായി പ്രവർത്തിക്കാൻ നാം ഒക്കെ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ SYS സ്റ്റേറ്റ് നേതാക്കന്മാർ സീനിയർ ഉസ്താദ് ഇവിടെ അവതരിപ്പിച്ചതുപോലെ 100 ദിനം അല്ലെ, 100 ദിനം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ആശയ പ്രചരണ പരിപാടി അല്ലാഹു വിജയിപ്പിക്കുമാരാകട്ടെ. അതിന്റെ വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം അതാത് ഏരിയകളിൽ എത്തുമ്പോൾ നമ്മളൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. ദ്വാരക്കുകയാണ്, നേരത്തെ പറഞ്ഞ മദ്ദടുക്കയിൽ ഒരു സഹോദരൻ സ്ലാബിൽ നിന്ന് താഴെ വീണു, നടു എല്ലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയാണ്, ഡോക്ടർമാർ വലിയ ഉറപ്പൊന്നും പറയുന്നില്ല. അള്ളാഹു ആ സഹോദരന്റെ സർവ്വവിധ മുറിവുകളും ഉണക്കി കൊടുക്കട്ടെ. ആ സഹോദരന്റെ മുള്ളിന് എല്ലിന് വന്ന ക്ഷതം, ഞരമ്പിന് വന്ന ക്ഷതം എല്ലാം അള്ളാഹു നന്നാക്കി കൊടുക്കുമാരാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള മക്കൾ, ചെറുപ്പക്കാർ നടക്കുന്നത് പോലെ ഒരു കുറവുമില്ലാതെ നടക്കാൻ ഇനിയും സുന്നത്തു ജമാഅത്തിന്റെ സേവനം ചെയ്യാൻ അവർക്കും ഞമ്മൾക്കും അള്ളാഹു ഭാഗ്യം നൽകുമാരാകട്ടെ. സഹോദരന്മാർ, ഇന്ന് ഇവിടെ ഒരു സ്വർണം 8 പവനാണ്, 8 ഗ്രാമാണ് സാധാരണ കൊടുക്കാർ, ഒരു എത്തിയും കുടുംബമാണ്. അപ്പൊ 8 ഗ്രാമിന്റെ സ്വർണം ഒരു മാല നോക്കാൻ പോയപ്പോ അത്ര ശരി ഒരു റാഹത്ത് കാണുന്നില്ല. അപ്പൊ ഒരു 10 ഗ്രാമോളമുള്ള ഒരു നല്ലൊരു മാല ഇവിടെ വിതരണം ചെയ്തു, 30,000 ഉറപ്പിക്കുകയാണ്. അതിന്റെ വില കൊടുത്തിട്ടില്ല, അത് നമ്മുടെ അബ്ബാസ് ഹാജി ഉള്ള ആൾ ഏറ്റെടുത്തിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഒരു കുടുംബത്തിന് വർഗത്ത് കൊടുക്കട്ടെ. കുറെ സമയമായി ഇവിടെ ചുറ്റുഭാഗത്ത് വലിയ വെളിച്ചം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ മുമ്പുണ്ടായിരുന്ന ആ ഫോക്കസ് ലൈറ്റെല്ലാം പോയി, ചെറിയ ചെറിയ ലൈറ്റെല്ലാം ഉണ്ടായി. അബ്ബാസ് ഹാജി 5 മാസമായി പറയുന്നു ഇങ്ങനത്തെ ലൈറ്റിടാതെ. അപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങൾ ലൈറ്റിടാൻ ഒരു ഒരുങ്ങി മംഗലാപുരത്ത് പോയി, 4 ലൈറ്റും ഉണ്ട് നിങ്ങടുത്ത്, 1,500 ഉറുപ്പിക. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലൈറ്റിടി എന്ന് പറഞ്ഞത് മാത്രമാണ്. ഇപ്പൊ വന്നിട്ട് പറഞ്ഞു അതിന്റെയും പൈസ 30,000 ഉറുപ്പിക ഞാൻ തരാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് 9 കൊല്ലങ്ങളിൽ നിപ്പുറം നമ്മുടെ മൽജയിന്റെ ഒരുപാട് സംരംഭങ്ങളിൽ സഹായിക്കുന്നവരാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മക്കൾക്കും ബർക്കത്ത് കൊടുക്കട്ടെ, അവരുടെ ബിസിനസ്സിൽ കച്ചവടത്തിൽ അള്ളാഹു നല്ലോണം വർധനവും നൽകുമാരാകട്ടെ. നമ്മുടെ സദസ്സിൽ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ പ്രവർത്തകന്മാർക്ക് പുറമെ നമ്മളെ മൂളൂർ, നമ്മളെ ജിസാനിലെ KCF ഒക്കെ മൽജയിന്റെയും മലഹറിന്റെയും വലിയ പ്രവർത്തകനായ മുഹമ്മദ് ഖാസിം അവരുടെ പിതാവൊക്കെ നമ്മുടെ സദസ്സിലുണ്ട്. അതുപോലെ ജുബൈലിന്റെ KCF മൽജയിന്റെ ഒക്കെ പ്രവർത്തകനായ ആസിഫ് കണ്ണങ്കാർ നമ്മുടെ സദസ്സിലുണ്ട്. അള്ളാഹു അവരെ കൂടെ ഒരുപാട് സ്നേഹിതന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാരാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സിൽ പെടുത്തി തരുമാരാകട്ടെ. അതുപോലെ നമ്മുടെ സലീം കന്യാടിന്റെ ഉമ്മ ഒരു 10-20 ദിവസം മുമ്പ് നമ്മളിന്ന് വിട പറഞ്ഞു, അവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ, അവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. ഒരു പ്രാവശ്യം ഗൾഫിൽ നിന്ന് ഉമ്മാക്ക് വേണ്ടി ലീവ് എടുത്തിട്ട് വന്നു, ഉമ്മാക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ വീണ്ടും പോയി, വീണ്ടും ലീവ് എടുത്തിട്ട് വന്നു. ഒരുപാട് ഉമ്മാന്റെ ഖിദ്മത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഈ അടുത്ത് ആ ഉമ്മ മരിച്ചു, ആ ഉമ്മാന്റെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ ഉമ്മാക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അള്ളാഹു ഖബൂലാക്കി അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുത്ത് സന്തോഷത്തിലാക്കി കൊടുക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഈ മാസത്തിനടക്ക് മരിച്ചവരുടെ പേരിൽ നമ്മൾ ഇവിടെ തഹ്ലീൽ ചൊല്ലാറുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ചൊല്ലുന്നില്ല. അസ്ർ നിസ്കാര അനന്തരം തഹ്ലീലും ഖത്മുൽ ഖുർആനും എല്ലാം താജുൽ ഉലമയുടെ പേരിൽ, നൂറുൽ ഉലമയുടെ പേരിലൊക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് ഓതിയ സൂറത്തുൽ ഫാത്തിഹ, മൗഊദത്തൈനി, സ്വലാത്ത്, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ എല്ലാം അല്ലാഹു ഖബൂലാക്കട്ടെ. ഈ പറയപ്പെട്ട ഒരു പെണ്ണുങ്ങൾ ഗർഭിണിയാണ്, അല്ലാഹു
സുഖപ്രസവം നൽകുമാരാകട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് ചെല്ലിയ എല്ലാം താജുൽ ഉലമന്റെ അദറത്തിലേക്കും നൂറുൽ ഉലമന്റെ അദറത്തിലേക്കും പൊസോട് തങ്ങൾ ഉസ്താദയുടെ അദറത്തിലേക്കും സലീം കന്യാടിയുടെ മാതാവിന്റെ അദറത്തിലേക്കും, അതുപോലെ ഈ സദസ്സിൽ സാധാരണ ലിസ്റ്റ് കൊണ്ടുവരാറുണ്ട് മരിച്ചവരുടെ പേരിൽ തഹ്ലീൽ ചൊല്ലാൻ, അവരുടെ എല്ലാവരുടെയും ഖബറിലേക്ക് നമ്മൾ ചെല്ലിയതിന്റെ ഓതിയതിന്റെ കൂലി സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. സാബാക്ക കുദ്രോളി എന്ന് പറയുന്ന ആൾ ഇപ്പൊ മരിച്ചു, അവരുടെയും ഖബറ് അല്ലാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അന്നമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് സലാത്തുൻ തുർദൈക വതുർദീഹി വതർദാ ബിഹാ അന്നാ യാ അർഹമർ റാഹിമീൻ അർഹമർ റാഹിമീനായ അൽ മലികുൽ ജബ്ബാറായ ഖഹാറായ തവ്വാബായ അല്ലാഹ് ഞങ്ങൾ നീ കബൂൽ ചെയ്യണേ. അല്ലാ ഞങ്ങൾ പാരായണം ചെയ്ത സൂറത്തുൽ ഫാത്തിഹലാസുകളും ഔവദത്തൈൻ ഖത്മുൽ ഖുർആൻ നേരത്തെ ഇവിടെ ഉമ്മൻസിന്റെ പെൺകുട്ടികൾ ചൊല്ലി 70,000-ൽ അധികം തഹ്ലീൽ 20,000 വരുന്ന സ്വലാത്തുകൾ എല്ലാം നീ കബൂൽ ചെയ്യണേ. അല്ലാ നമ്മുടെ നേതാക്കന്മാർക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കാൻ ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഒന്നേരായ താജുൽ ഉലമന്റെ ഹദറത്തിലേക്ക് നൂറുൽ ഉലമയുടെ ഹദറത്തിലേക്ക് തങ്ങൾ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് നമ്മൾ നിന്ന് വിട പറഞ്ഞ ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ സർവരുടെയും ഖബറുകളിലേക്ക് അവരുടെ മിസ്ലിൽ കൂലി സവാബ് നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ അവരെ ദർജ വർദ്ധിപ്പിക്കണേ. അല്ലാ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ. അല്ലാ ആ മാന്മാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന പാത ഞങ്ങൾ പിന്തുടർന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ സേവന പാതയിൽ ഞങ്ങൾ പ്രവർത്തകരും ഞങ്ങളെ നേതാക്കന്മാർ സാദാത്തുക്കൾ ഉലമാക്കളെല്ലാം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാ ഞങ്ങളെയെല്ലാം നീ കബൂൽ ചെയ്യണേ. അല്ലാ മൽജ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ഒരുപാട് റിലീഫുകൾ, സേവനങ്ങൾ, ദർസ് ദഅ്‌വാ കോളേജ്, വുമൻസ് കോളേജ് അടക്കമുള്ള ഒരുപാട് റിലീഫുകളും ഒരുപാട് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. നീ കബൂൽ ചെയ്യണേ. അല്ലാ ഈ സ്ഥാപനത്തിന് സഹായിക്കുന്ന പലരും നാട്ടിലുണ്ട്, ഗൾഫിലുണ്ട്, അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണേ. അല്ലാ ഇന്നും ഒരു സഹോദരൻ, ഒരുപാട് ആളുകൾ മുത്തഅല്ലിമികളുടെ പഠിക്കുന്ന മുത്തഅല്ലിമികളുടെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തേങ്ങ കൊണ്ടു തന്നിട്ടുണ്ട്. നീ കബൂൽ ചെയ്യണേ. അല്ലാ അവരെ തോട്ടത്തിൽ ബർക്കത്ത് നൽകണേ. അല്ലാ അഭിവൃദ്ധി നൽകണേ. അല്ലാ അർഹമർ റാഹിമീനായ അല്ലാ ഞങ്ങൾ, ഞങ്ങളുടെ മാതാക്കൾ, ഞങ്ങളുടെ പിതാക്കൾ, ഞങ്ങൾ ഉസ്താദ്മാർ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങൾ ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, അഞ്ചത്തിമാർ, ആൺമക്കൾ, പെൺമക്കൾ, അവരുടെയും ഞങ്ങളുടെയും ഭാര്യമാർ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ വലിയവർ, ചെറിയവർ, ഒരുപാട് ദൂരദിക്കുകളിൽ നിന്ന് വന്ന ഒരുപാട് ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഈ സദസ്സിലേക്ക് കൊതിച്ചിട്ട് വന്ന ഒരുപാട് ആളുകൾ, ആട് നേർച്ചയാക്കിയവർ, കോഴി നേർച്ചയാക്കിയവർ, പഞ്ചസാര നേർച്ചയാക്കിയവർ, ബക്കറ്റിന് സംഭാവന നിക്ഷേപിച്ചവർ, ഞങ്ങൾ പ്രവർത്തകന്മാരുടെ കയ്യിൽ കൊടുത്ത് നിക്ഷേപിച്ചവർ, അല്ലാ നിനക്കറിയാം ഓരോരുത്തരുടെയും ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാം, ഒരുപാട് ദൂര ഭാഗങ്ങളിൽ നിന്ന് വന്ന അവരുടെ ഉദ്ദേശം നീ പൂർത്തിയാക്കി കൊടുക്കണേ. അല്ലാ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരും എന്തുദ്ദേശം വെച്ചിട്ട് ഇവിടെ വന്നോ നീ പൂർത്തിയാക്കി കൊടുക്കണേ. അല്ലാ മാലിക്കുൽ മുലൂക്കായ അല്ലാ, ഗഫാറും തവ്വാബുമായ അല്ലാ ഞങ്ങളെ കൈവിടരുത്. അല്ലാ ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. അല്ലാ ഞങ്ങൾ പാവികളാണ്, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നിന്നെ കൊണ്ടാണ്, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാ ഞങ്ങളെ സദസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരണേ. അല്ലാ ഞങ്ങളെ തെറ്റുകൊണ്ട് ഞങ്ങൾ നീ തടയരുത്. അല്ലാ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അല്ലാ ഞങ്ങളും ഇങ്ങി പറയപ്പെട്ടവരും ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങൾ, ബന്ദോഷങ്ങൾ എല്ലാം നീ മാപ്പാക്കണേ. അല്ലാ നീ പുറത്തു തരണേ. അല്ലാ ഇഫത്ത് നൽകണേ. അല്ലാ സിഹത്ത് നൽകണേ. അല്ലാ അർഹമർ റാഹിമീൻ ായ അല്ലാ ആഫിയത്തുള്ള ദീർഘ ആയുസ് ഞങ്ങൾക്കും, ഞങ്ങളെ നേതാക്കൾ, ഞങ്ങളെ ഉലമാക്കൾ, ഞങ്ങളെ സാദാത്തുക്കൾക്കെല്ലാം നീ നൽകണേ. അല്ലാ നീ നൽകണേ. അല്ലാ പത്തോളം കൊല്ലങ്ങളായി മൽജയുടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആളുകൾ സ്വലാത്തിലേക്ക് വരികയാണ്, നേർച്ച കൊണ്ടുവരികയാണ്, സംഭാവന കൊണ്ടുവരികയാണ്, ഗൾഫിലുള്ള ഒരുപാട് പ്രവർത്തകന്മാർ
മാസാമാസം അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു വിഹിതം ഇവിടുത്തെ റിലീഫിന് വേണ്ടി, ഇവിടുത്തെ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തകന്മാരുടെ കയ്യിൽ നിക്ഷേപിക്കുകയാണ്, കയ്യിലേൽപ്പിക്കുകയാണ്. ഈ വരുമാനം കൊണ്ട് മാത്രമാണ് മൽജ നടക്കുന്നത്. മൽജയിന് സ്ഥായിയായ വരുമാനമില്ല, ഇന്ത്യ രാജ്യത്തെ റിസീവർ മാറില്ല. അർഹമുറാഹിമീനായ അല്ലാ ഈ സ്വലാത്തിലേക്ക് ദിക്റിലേക്ക് വന്ന് ജനങ്ങൾ തരുന്ന നാണയത്തൊട്ടുകൾ ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടാണ് 700,000+ വരുന്ന റിലീഫുകളും സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായ 500,000 രൂപയിലധികം മാസാന്തം ചെലവും ഇങ്ങനെ തുടങ്ങി 1,200,000+ രൂപ എല്ലാ മാസവും മൽജയിന്റെ നടത്തിപ്പിന് വേണ്ടി വേണം. ഞങ്ങൾക്ക് ഒരു വരുമാനമോ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥായിയായ വഴിയോ ഞങ്ങൾക്കില്ല. നീ ഉണ്ടാക്കി തരണേ അല്ലാ, നീ ഉണ്ടാക്കി തരണേ അല്ലാ. പ്രത്യേകിച്ചും ഗൾഫിൽ ജോലി ചെയ്യുന്നവർ, ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നവർ, ഗൾഫിൽ ഡ്രൈവർമാരായി, ഹൗസ് ഡ്രൈവർമാരായി മറ്റുള്ള നിലക്ക് ജോലി ചെയ്യുന്നവർ, തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ, അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾ പ്രവർത്തകന്മാരുടെ കയ്യിൽ 5 റിയാൽ 10 റിയാൽ 15 20 25 റിയാൽ ദിർഹം 50 100 ദിർഹമുകൾ റിയാലുകൾ കേടികൾ ബീഡികൾ ബഹ്റൈന്റെ ദീനാറുകൾ കുവൈത്തിന്റെ ദീനാറുകൾ ഖത്തറിലെയും ഒമാനിലെയും ബഹ്റൈനിലെയും സൗദി അറേബ്യയിലെയും UAE വിവിധ ഭാഗങ്ങളിലെ പ്രവർത്തകന്മാർ തന്നിട്ടാണ് ഈ സ്ഥാപനത്തിന്റെ റിലീഫുകളും പ്രവർത്തനങ്ങളും നടക്കുന്നത്. നീ കബൂൽ ചെയ്യണേ അല്ലാ. ഗൾഫിലുള്ള ഓരോ പ്രവർത്തകന്മാർ പ്രത്യേകം പ്രത്യേകമായി ഞങ്ങളെ പ്രവർത്തകന്മാരോട്, ഞങ്ങളെ ഓർഗനൈസർമാരോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ, നീ പൂർത്തീകരിക്കണേ അല്ലാ. പീഡിക ഒഴിവാക്കണമെന്ന് പറഞ്ഞവർ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുമെന്ന് പറഞ്ഞവർ, ലൈസന് റദ്ദ് ചെയ്തവർ, പീഡികന്റെ ലൈസന് റദ്ദ് ചെയ്തവർ, നാട്ടിലേക്ക് പോകാൻ വിധി എഴുതിയവർ, മാസാമാസം 400 റിയാലും 500 റിയാലും ഇവിടെ തന്നെ കൊടുക്കണമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവർ, അല്ലാ ഇക്കാമ റിനോള് ചെയ്യാൻ 5,000, 6,000, 10,000 റിയാലുകൾ കൊല്ലം കൊല്ലം ഗവൺമെന്റിന് അടക്കണമെന്ന് വിധി വന്നവർ, അല്ലാ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതൊക്കെ നീ നടപ്പ് വരുത്തിയാൽ നിന്റെ സ്ഥാപനങ്ങൾ, നിന്റെ ദീനി സ്ഥാപനങ്ങൾ, നിന്റെ പള്ളികൾ, നിന്റെ മദ്രസകൾ, നിന്റെ തീംഖാനകൾ, അഗതി അനാഥ മന്ദിരങ്ങൾ, ഒരുപാട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, ഒരുപാട് വിധവകൾ, ഒരുപാട് കയ്യും കാലും മുറിഞ്ഞ് വീടിൽ ജീവിച്ച് ജോലി ചെയ്യാൻ കഴിയാതെ കടപ്പിലായി പോയ കുടുംബനാഥന്റെ കുടുംബക്കാർ, മൽജയിൽ നിന്ന് റിലീഫ് കൊണ്ടുപോയി ജീവിക്കുന്നവർ 800+ കുടുംബം 5, 10, 15, 20, 25 കിലോ അരികൾ മാസാമാസം മൽജയിൽ നിന്ന് കൊണ്ടുപോയി കഞ്ഞു കുടിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവർ, അല്ലാഹ് അവർക്കൊക്കെ സമാധാനം നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാ. മൽജയിനെ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ, മൽജയിനെ ശക്തിപ്പെടുത്തണേ അല്ലാ, മൽജയിനെ ശക്തിപ്പെടുത്തുന്നവരെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ, മൽജയിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. മൽജയിന്റെ ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോൾ, സ്വലാത്തിന്റെ ഹാളിന്റെ പണി നടക്കുമ്പോൾ, മൽജയിന്റെ സ്ഥലം വാങ്ങുന്ന സമയം വരുമ്പോൾ സംഭാവനകളും സഹായങ്ങളും തന്ന് സഹായിച്ചവർ, കടം തന്നിട്ട് സഹായിച്ചവർ, ഹയാത്തിലുള്ളവർ, മരണപ്പെട്ടു പോയവർ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ തന്നെ നൽകണേ അല്ലാ. കടമുള്ളവരുണ്ട്, കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലാ. ക്യാൻസർ, ട്യൂമർ, പന്നിപ്പനി, എയ്ഡ്സ് അല്ലാ, ഹാർട്ട് ഫെയിലറായവർ, കിഡ്നി ഫെയിലറായവർ, മുട്ടും കാലും വേദനയുള്ളവർ, നടുവേദനയുള്ളവർ, കാലുവേദനയുള്ളവർ, തലവേദനയുള്ളവർ, വയറുവേദനയുള്ളവർ, ഡിസ്കിന് തകരാറുള്ളവർ, എന്തെല്ലാം രീതിയിലുള്ള പനിയുള്ളവർ, വേദന സഹിക്കാൻ കഴിയാതെ രോഗം മാറാതെ കൊല്ലങ്ങളായി ചികിത്സ നടത്തുന്നു, മാസങ്ങളായി ചികിത്സ നടത്തുന്നു, മാറുന്നില്ല. മൽജയിന് ആടും കോഴിയും പഞ്ചസാരയും ക്യാഷുകളൊക്കെ നേർച്ചയാക്കി കൊണ്ടു തന്നവർ, നേർച്ചയാക്കിയിട്ട് കൊണ്ടുതരാമെന്ന് ഏറ്റെടുത്തവർ, അവർക്ക് കഥാഹാജത്തിൻ്റെ നിസ്കരിക്കാനും മദരീങ്ങൾ ഓതാനും മറ്റുള്ള സൂറത്തുകൾ ഓതാനും സ്വലാത്ത് ചൊല്ലാനും മറ്റുള്ള പരിഹാര ക്രിയകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതവർക്ക് നീ ഫലിപ്പിച്ചു കൊടുക്കണേ അല്ലാ. 5, 6, 10 കൊല്ലങ്ങളായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത ദമ്പതിമാർ, അവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ. ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ, പെൺമക്കളെ വേണ്ടവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. ഒരുപാട് ഗർഭിണികൾ അല്ലാ അവർക്കൊക്കെ സുഖപ്രസവം നൽകണേ അല്ലാ. ഓപ്പറേഷൻ ഇല്ലാതെ, സിസേറിയൻ ഇല്ലാതെ സലാമത്ത് നൽകണേ അല്ലാ. അതിലൂടെ സ്വലീങ്ങളായ ആരോഗ്യശാലികളായ മക്കളെ നൽകണേ അല്ലാ. സംസാരിക്കാത്ത മക്കളെ നീ സംസാരിപ്പിക്കണേ അല്ലാ. നടക്കാൻ സ്വാധീനമില്ലാത്ത മക്കൾക്ക് സ്വാധീനം നൽകി നീ നടത്തിച്ച് കാണിച്ചു കൊടുക്കണേ അല്ലാ. അവരൊക്കെ നേർച്ച തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ നേർച്ച കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നേർച്ചകൾ കിട്ടിയിട്ട് വേണം മൽജയിൽ നിന്ന് പാവപ്പെട്ടവർക്ക് മാസാമാസം റിലീഫ് കൊടുക്കാൻ, ഡയാലിസിസ്
സിന്നു സഹായിക്കാൻ, അരിവിതരണം ചെയ്യാൻ, യത്തീമുകൾക്ക് കൊടുക്കാൻ, അഗതികൾക്ക് കൊടുക്കാൻ, സ്റ്റൈപ്പൻഡ് കൊടുക്കാൻ, മദ്രസകൾക്ക് ശമ്പളം കൊടുക്കാൻ, സാദാത്ത് റിലീഫ് കൊടുക്കാൻ, പ്രസ്ഥാനിക രംഗങ്ങളിൽ സഹായം കൊടുക്കാൻ, ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പല സ്ഥലങ്ങളിലും പോയി മക്കൾ നടക്കുന്നില്ല, പല സ്ഥലങ്ങളിൽ പോയി മക്കൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, പല സ്ഥലങ്ങളിലും പോയി വായിൽ നിന്ന് പോകുന്ന രക്തം നിൽക്കുന്നില്ല, പല സ്ഥലങ്ങളിലും പോയി ക്യാൻസർ മാറുന്നില്ല, അവസാനം ഇവിടെ വന്നു എന്ന് പറയുകയാണ്. അവരോട് ഞങ്ങൾ നേർച്ച പറയുമ്പോൾ അവർക്ക് വലിയ വിഷമമാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് മാറിയിട്ടില്ല, ഇവിടെ മാറുമോ എന്ന അവരുടെ ആശങ്കക്കിടയിലാണ് വലിയ ഒരു ഭാരം മൽജ അവരുടെ പിരട്ടിലിട്ട് കൊടുക്കുന്നത്. നിന്റെ രോഗം മാറിയാൽ നീ ആട് കൊണ്ടു തരണം, നിന്റെ രോഗം മാറിയാൽ നീ കോഴി കൊണ്ടു തരണം, നിന്റെ രോഗം മാറിയാൽ നീ പഞ്ചസാര കൊണ്ടു തരണം, നീ രോഗം മാറിയാൽ മൽജയിനെ സഹായിക്കണം എന്നവരോട് പറയുമ്പോൾ അല്ലാ, അവർ വലിയ പ്രയാസത്തിലാണ്. ഒരുപാട് നേർച്ചകളും ഒരുപാട് സംഭാവനകളും ഒരുപാട് ചികിത്സക്ക് പൈസ ചെലവാക്കിയിട്ടാണ് അവിടെ വീണ്ടും വരുന്നത്. അല്ലാ, നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ മേലിൽ തവക്കുലി ചെയ്തുകൊണ്ട് അവർക്കെല്ലാം ഞങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. വെറും പരിഹാര മാർഗത്തിൽ ഒതുക്കാതെ അവർക്കൊക്കെ നേർച്ചയാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാ, ആ നേർച്ചയൊക്കെ ഇവിടെ വരണമെങ്കിൽ നീ അവർക്ക് ശിപ കൊടുക്കാതെ കഴിയില്ല. അല്ലാ, അവരെ വിഷമം നീ തീർത്തു കൊടുക്കാതെ കഴിയില്ല. അല്ലാ, അവരെ വിഷമങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണേ. അല്ലാ, അവരെ രോഗം മാറ്റിക്കൊടുക്കണേ. അല്ലാ, സുഖപ്രസവം നൽകണേ. അല്ലാ, മക്കളെ നൽകണേ. അല്ലാ, ക്യാൻസർ മാറ്റിക്കൊടുക്കണേ. അല്ലാ, ഞാൻ ഇവിടുത്തെ റിലീഫിന് 2000 രൂപിക തരാം, തരാൻ ഒരു മാസം തന്നത് മുതൽ എന്റെ ക്യാൻസർ രോഗത്തിന് ശമനം വന്നിട്ടുണ്ട് എന്ന് ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവർക്കും നീ ഫലം കാണിച്ചു കൊടുക്കണേ. അല്ലാ, നീ അസർ നൽകണേ. അല്ലാ, നീ അസർ നൽകിയിട്ട് വേണം, നീ അവരെ രോഗം ശിഫിയാക്കിയിട്ട് വേണം, അവരെ കടങ്ങൾ വെട്ടിയിട്ട് വേണം, അവരെ സ്ഥലങ്ങൾ കച്ചവടം നടത്തിയിട്ട് വേണം, അവരെ പെൺമക്കൾക്ക് പുതിയാപ്പിള കൊടുത്തിട്ട് വേണം, അവരെ കല്യാണം നടത്തിയിട്ട് വേണം ഇവിടേക്ക് നേർച്ച വരാൻ. അങ്ങനെ വന്നാലേ ഇവിടെയുള്ള സംരംഭങ്ങൾ വിജയിക്കുകയുള്ളൂ. അല്ലാ, പലരും വരികയാണ്. ഈ പ്രാവശ്യത്തെ സലാത്തിന്റെ 2 പുതിയ ഡയാലിസിന്റെ രോഗികൾ അപേക്ഷ കൊണ്ടു തന്നിട്ടുണ്ട്, അവരെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി സിമെന്റ് കൊടുത്തിട്ടുണ്ട്, പാവപ്പെട്ട പെൺമക്കൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ ഖജനാവ് കണ്ടിട്ടുകൊണ്ടാണ്. അല്ലാ, ഈ റിലീഫുകളൊക്കെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ നീ ഞങ്ങളെ സഹായിക്കാതെ കഴിയില്ല. അല്ലാ, മഹാന്മാരായ ബദരിങ്ങളെ മദത് കൊണ്ട്, ഞങ്ങൾ ഉപ്പാപ്പമാരെ ഹക്കുകൊണ്ട്, ഞങ്ങൾ ഉസ്താദുമാരെ ഹക്കുകൊണ്ട്, താജുൽ ഉലമയുടെ ബർക്കത്തുകൊണ്ട്, നൂറുലുലമയുടെ ബർക്കത്തുകൊണ്ട്, പുസോട് തങ്ങൾ ഉസ്താദിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കണേയല്ലാ. അർഹമ റാഹിമീനായ അല്ലാ, വീട് നിർമ്മാണം തുടങ്ങിയിട്ട് പകുതിയിലായവരും നീ പൂർത്തീകരിക്കണേയല്ലാ. പണേള എന്ന് പറയുന്ന സ്ഥലത്ത് പാവപ്പെട്ട കുടുംബം, അവർക്ക് ആരും സഹായിക്കാനില്ല. അവരുടെ വീടിൻ്റെ നിർമ്മാണം നാട്ടുകാർ ഏറ്റെടുത്തു, അവർക്ക് 40 ചാക്ക് സിമെൻറ്റ് മൽജ എന്ന് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാ, നീ ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കണേയല്ലാ. ബദിയാറി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉമ്മാക്ക് 8 മക്കളാണ്, ആണും 7 പെണ്ണും. ആ ആണിന് തീരെ സുഖമില്ല. 7 പെൺമക്കൾ, അതിൽ 2-3 പെൺമക്കൾ മുത്തല്ലക്കത്തായി തലാക്ക് ചൊല്ലി വീട്ടിലാണ്. അവരുടെ മക്കൾ, ഈ 7 മക്കളും പുള്ളിമാരും ഉമ്മയും അടങ്ങുന്ന കുടുംബം ഒരു മരത്തിന്റെ ചുവട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് സൗകര്യമുള്ളൊരു വീടില്ല. മൽജയിന്റെ അധീനതയിൽ അവർക്കൊരു 10 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. 3 ലക്ഷം റുപ്യ മൽജ തരാമെന്നും ബാക്കി 7 ലക്ഷം റുപ്യ മിൽത്തങ്കടി താലൂക്കിലെ സുന്നത്തെ ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകന്മാർ സ്വരൂപിച്ച് നടത്താമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. നീ പൂർത്തീകരിക്കണേ. അല്ലാ, 1 ലക്ഷം റുപ്യ മൽജ കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ആ കുടുംബത്തിൻ്റെ ആ വീട് നീ പൂർത്തിയാക്കി കൊടുക്കണേ. അല്ലാ, ഇങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ മൽജയിൻ്റെ അധീനതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നടക്കുന്നത് ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ടവർ ഞങ്ങളുടെ കൈകളിലും ബക്കറ്റുകളിലും നിക്ഷേപിച്ചിട്ടാണ്. ഗൾഫിൽ നിന്ന് പ്രവർത്തകന്മാർ അയച്ചു തന്നിട്ടാണ്. ഓരോരുത്തരുടെയും ഉദ്ദേശം പൂർത്തീകരിക്കണേ. അല്ലാ, പച്ചക്കറി കച്ചവടം നടത്തുന്നവരുണ്ട്, ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നവരുണ്ട്, കോയി കച്ചവടം നടത്തുന്നവർ, മത്സ്യം മീൻ കച്ചവടം നടത്തുന്നവർ, കൂലിപ്പണിയെടുക്കുന്നവർ, അല്ലാ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തവർ, അല്ലാ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ. അല്ലാ, ബർക്കത്ത് നൽകണേ. അല്ലാ, മൈഷത്ത് വിശാലമാക്കണേ. അല്ലാ, ഹലാലായ ഖിന നൽകണേ. അല്ലാ, ജീവിത മാർഗത്തിൽ ബർക്കത്ത് നിലനിർത്തണേ. അല്ലാ,
കച്ചവടം നിലനിർത്തി കൊടുക്കണേ അല്ലാ, കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ചെറുതും വലുതുമായ സർവ കടങ്ങളും സ്ഥാപനത്തിന്റെ കടങ്ങളും ഞങ്ങൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ കടങ്ങൾ എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാ. കടങ്ങൾ വിട്ടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഫദീഹത്തുകളിൽ നിന്ന് ദുർബല നിമിഷങ്ങളിൽ നിന്ന് എല്ലാവിധ ഇടപാട് ദോഷകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന പെൺകുട്ടികൾ, നമ്മളെ പെൺമക്കൾ പലരുടെയും പെൺമക്കൾ പുതിയാപ്പിള വരുന്നു, നോക്കി പോകുന്നു, മംഗലം സെറ്റാകുന്നില്ല, ഒരു കല്യാണവും നടക്കുന്നില്ല. അല്ലാ, അവര് പെൺമക്കളെ കല്യാണം കഴിക്കാൻ സന്മനസ്സുള്ള പുതിയാപ്പിളമാര് നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. പെൺകുട്ടിയെ വന്ന് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ മനസ്സിൽ നീ കൃപ നൽകണേ അല്ലാ. നല്ലൊരു സ്നേഹമിട്ട് കൊടുക്കണേ അല്ലാ. ഒരുപാട് പെൺകുട്ടികൾ വീട്ടിലേക്ക് പോകുന്ന വഴിയില്ലാത്തതിൻ്റെ പേരിൽ, ഉമ്മയില്ലാത്തതിൻ്റെ പേരിൽ, ഉപ്പ മരിച്ചതിൻ്റെ പേരിൽ, ആങ്ങളമാറില്ലാത്തതിൻ്റെ പേരിൽ, ഒരേ പെണ്ണായതിൻ്റെ പേരിൽ, സൗകര്യപ്രദമായ വീടില്ലാത്തതിൻ്റെ പേരിൽ, സ്വർണം കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ, ക്യാഷ് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പൊരഞ്ഞു നിരഞ്ഞു നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ വെളുത്തങ്കടി താലൂക്കിൻ്റെ മലയോര പ്രദേശങ്ങളിൽ 18, 20, 22, 23, 25 വയസ്സ് എത്തിയിട്ട് ഇതുവരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാത്ത 2, 3, 4 പെൺമക്കളുള്ള കുടുംബം, രാത്രി 2 മണി വരെ ബീഡി തിരക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബം, അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ആ പെൺമക്കൾക്കെല്ലാം കുഫുവത്ത് ഭർത്താക്കളെ നൽകണേ അല്ലാ. നമ്മളെ പെൺമക്കൾക്ക് സമയമാകുമ്പോൾ കുഫുവത്ത് ഭർത്താക്കളെ നൽകി കല്യാണം സന്തോഷിപ്പിക്കണേ അല്ലാ. ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, പാസ്പോർട്ട് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, വിസ വരാതെ വിഷമിക്കുന്നവരുണ്ട്, അർഹമായ ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അടുത്ത് തന്നെ ഒരു നല്ല വിസ കിട്ടിയാൽ പോയി നല്ല ജോലി ചെയ്ത് കുടുംബം പൊറ്റണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ സ്ഥലത്തിൽ വന്ന ഒരുപാട് ചെറുപ്പക്കാർ, അവരോടൊക്കെ നമ്മൾ പ്രതിഫലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നേർച്ചാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാ, അവർക്ക് നീ ഫലം നൽകണേ അല്ലാ, അസർ നൽകണേ അല്ലാ. അവർക്ക് യോജിപ്പുള്ള ജോലിക്കുള്ള വിസ ഒരുക്കി കൊടുക്കണേ അല്ല, ശമ്പളം കിട്ടാനുള്ള വഴി തുറന്നു കൊടുക്കണേ അല്ല. എല്ലാവരുടെയും സർവ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. അർഹമറാഹിമീനായ അല്ലാ, എല്ലാ സമയവും മറക്കാത്ത സക്കനാത്ത് നിന്റെ ഓർമ്മയിലാക്കി തരണേ അല്ലാ. നിന്നെ മറന്ന് ജീവിക്കുന്നൊരു സമയം ഞങ്ങൾക്കാർക്കും നീ നൽകരുത് അല്ലാ. അർഹമറാഹിമീനായ അല്ലാ, നിന്റെ ത്വാത്തിലായി, നിന്റെ ദീനിന്റെ ഖിദ്മയിലായി, തൃപ്തിയിലായി, തഖ്വയിലായി, മഹബത്തിലായി, തവക്കുലിലായി, ഇഖ്ലാസിലായി ഞങ്ങൾക്കെല്ലാം ആഫിയത്തോടുകൂടി ആയുസ് നീട്ടി തരണേ അല്ലാ. അർഹമറാഹിമീനായ അല്ലാ, മരണപ്പെടുന്നതിൻ്റെ മുമ്പ് ഹജ്ജ് ഉംറ മഖ്ബൂലും മബ്റൂറായ നിലക്ക് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ സൗന്ദര്യത്തിൻ്റെ മുഖം സ്വപ്നത്തിലും അല്ലാതെയും ഒരുപാട് തവണ നീ കാണിച്ചു തരണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരു അമറത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരണേ അല്ലാ. മരണവേളയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗന്ദര്യത്തിൻ്റെ പൂമുഖം നേരിട്ട് കണ്ട് സന്തോഷിച്ച് ആഖിബത്ത് നന്നായി ഹുസ്നുൽ ഖാത്തിമയോടുകൂടി ലോകത്ത് വിട പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം നീ പെടുത്തി തരണേ അല്ലാ. അർഹമറാഹിമീനായ അല്ലാ, ഞങ്ങളെ ഖബറിൽ സലാമത്ത് നൽകണേ അല്ലാ, മഹ്ശറിൽ സലാമത്ത് നൽകണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടി ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തി അവിടുത്തെ ജിവാറിൽ ഒരുമിച്ചുകൂടി നിന്റെ ലിക്കാ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കുന്നവർ, അവിടുത്തെ തൃക്കല്യാണത്തിൽ ഒരുമിച്ച് കൂടുന്നവർ, ഞങ്ങളെയെല്ലാം നീ പെടുത്തണേ അല്ലാ. പ്രത്യേകിച്ച് ഈ സദസ്സിന് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് ഒരുപാട് ആളുകളുണ്ട് അല്ലാ. ആ സ്ലാബിന്റെ മുകളിൽ നിന്ന് വീണ ഞങ്ങളെ കരളിന്റെ കഷ്ണമാകുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ ആ നടുവിന്റെ എല്ലാ ക്ഷതങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലിന് ബലം നൽകണേ അല്ലാ, ഞരമ്പിന് ബലം നൽകണേ അല്ലാ. ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും നീയാണ് തീരുമാനിക്കുന്നവൻ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദദ് കൊണ്ട് ഞങ്ങൾ ചെല്ലി തഹ്ലീൽ ഇസ്തിഗ്ഫാർ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട്, ഇവിടെ നൽകുന്ന റിലീഫിന്റെ ബർക്കത്തുകൊണ്ട്, ഈ മഹത്തായ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, ഈ റബീഉൽ ആഖിർ മാസത്തിൽ മരണപ്പെട്ടു ായ ഹൗസല്ലാദമടക്കം, താജുല്ലമയടക്കം, നൂറിലുള്ള മേടക്കം, കണ്ണിത്തുസ്താദടക്കം, ഇക്കി ഉസ്താദടക്കം,
എല്ലാ മഹാരഥന്മാരുടെ മദത് കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ സർവ്വവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേന്ന്. വളരെ പെട്ടെന്ന് പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി കുടുംബത്തിന്റെ കൂടെ ജീവിക്കാൻ നടക്കാൻ ഇരിക്കാൻ അദ്ദേഹത്തിന് നീ ആഫിയത്ത് നൽകണേന്ന്. ആ 12 വയസ്സുള്ള ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആ ചെറിയ കുട്ടി, ആ കുട്ടിയെ നീ നടപ്പിക്കണേയല്ല, നടക്കാനുള്ള സ്വാധീനം നൽകണേയല്ല, വായിൽ നിന്ന് രക്തം പോകുന്ന ആളെ വായിന്റെ രക്തം മാറ്റി കൊടുക്കണേയല്ല, ആ സ്ത്രീയുടെ ക്യാൻസർ രോഗം മാറ്റി കൊടുക്കണേയല്ല. പ്രസവിച്ചിട്ട് രണ്ട് മക്കളും കരളിൽ ചുരുങ്ങിയിട്ട് 20 ദിവസം കൊണ്ട് മരിച്ചു പോവുകയാണ്, അതുണ്ടാകരുത് എന്ന് പറഞ്ഞ് ഈ സ്വലാത്തിലേക്ക് കോഴി നേർച്ചയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാ, ആ കുട്ടി, ആ പെണ്ണുങ്ങൾ പ്രസവിച്ച് ആ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള ആ എല്ലാ ആഫിയത്തും ആരോഗ്യവും ആ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിക്ക് നീ നൽകണേ. അല്ലാ, നീ നൽകണയല്ല. മൽജയിനോട് വലിയ ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാ, അവരോട് കോഴി നേർച്ചാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ല, ഈ മാസത്തിന്റെ കോഴി കൊണ്ടുവന്നിട്ടുണ്ട്, ഇനിയും 2 മാസം കോഴി കൊണ്ടുവരാമെന്ന് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാ, അവരെ നിരാശപ്പെടുത്തരുത്. അല്ലാ, ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിക്ക് പൂർണ്ണമായ വളർച്ചയും പൂർണ്ണമായ ആരോഗ്യവും നൽകി മുമ്പത്തെ പോലെയാകാതെ പൂർണ്ണമായ ദീർഘായുസ്സുള്ള കുഞ്ഞാക്കി കൊടുക്കണയല്ല. ആ 12 വയസ്സുള്ള ബാംഗ്ലൂരിൽ നിന്ന് വന്ന് അടുത്ത മാസം ഇവിടെ സ്വലാത്തിന് വരുമ്പോൾ നല്ല സ്വാധീനത്തോടു കൂടി നടന്നു വരാനുള്ള ആഫിയത്ത് ആ കുട്ടിക്ക് നീ നൽകണേയല്ലാ, നീ നൽകണേയല്ലാ, നീ നൽകണേയല്ലാ. വായിൽ നിന്ന് രക്തം പോവുകയാണ്, 6 മാസമായി എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടല്ലാ, അവർക്കും നേർച്ചയാക്കിയിട്ടുണ്ട്. അവർ അടുത്ത മാസം ഇവിടെ സ്വലാത്തിന് വരുമ്പോൾ അവരെ വായിൽ നിന്ന് പോകുന്ന രക്തത്തിന്റെ നീ മാറ്റം കൊടുക്കണേയല്ലാ, നീ നിർത്തി കൊടുക്കണേയല്ലാ, അവർ നിരാശ നീ മാറ്റി കൊടുക്കണേയല്ലാ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തന്റെയും എന്തെല്ലാം ഉദ്ദേശം വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, പൂർണ്ണമായും നീ ഹാസിലാക്കി കൊടുക്കണേയല്ലാ. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്ന് ഇന്നലെയും ഇന്നും ഇന്ന് രാത്രി 12 മണി വരെയും ഇവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന മൽജയിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മൽജയിന്റെ ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തകന്മാർ, അതുപോലെ ഇവിടുത്തെ വോളണ്ടിയർസ് പ്രവർത്തകന്മാർ, അവിടുത്തെ കൗണ്ടറിൽ ബുക്കിലും കാർഡിലും ഒക്കെ സീലിട്ട് അരി വിതരണം ചെയ്യുന്ന, അതിനൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന പ്രവർത്തകന്മാർ, നേർച്ച വാങ്ങുന്ന കൗണ്ടറിലിരുന്ന് നേർച്ച വാങ്ങുകയും റെസീറ്റ് കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തകന്മാർ, കോഴികളും ആടുകളും ഒക്കെ കെട്ടിയും വണ്ടി നിർത്താൻ വേണ്ടിയും ഇവിടെ വരുന്ന പ്രവർത്തകന്മാർക്കൊക്കെയും പണ്ഡിതന്മാർക്കും സാധാത്തുക്കൾക്കും ഡൈരക്ഷൻ കൊടുത്തുകൊണ്ട് വേണ്ട നിർദ്ദേശനങ്ങൾ നൽകുന്ന എല്ലാ പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, ഞങ്ങളെ വോളണ്ടിയർസ് പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണം. അല്ലാ, നീ നൽകണം. അല്ലാ, നീ നൽകണം. അല്ലാ, റഹ്മ റാഹിമീനായ അല്ലാ. ഒരുപാട് പാവപ്പെട്ടവർ, രോഗികൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് 7 ലക്ഷം രൂപയിലധികം വരുന്ന റിലീഫുകൾ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ട് കൊടുക്കുന്നതല്ല. അല്ലാ, നീ സാധിപ്പിച്ചു തരണേ. അല്ലാ, വീണ്ടും വീണ്ടും റിലീഫിന്റെ അപേക്ഷകൾ വരികയാണ്, അവരെ ഞങ്ങൾ നിരാശപ്പെടുത്താറില്ല, കഴിവിന്റെ പരമാവധി ഒഴിവാക്കാൻ നോക്കുകയാണ്. പക്ഷേ ഞങ്ങൾ കൈവിട്ടാൽ അവർ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, പല മിഷനറിയിൽ പെട്ടുപോകുമെന്ന് പേടിച്ചുകൊണ്ട് അവരെ എല്ലാം മൽജയ് ഏറ്റെടുക്കുകയാണെന്ന. അതുകൊണ്ട് മൽജയിനെ നീ ഏറ്റെടുക്കണേയല്ല, മൽജയിന്റെ എല്ലാ പ്രതിസന്ധികളെയും തീർത്തു തരണേയല്ല. ഒരുപാട് പദ്ധതികളുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള ബിൽഡിങ്ങുകൾ വളർന്നു വരേണ്ടതുണ്ട്, ഒരുപാട് സ്ഥലം വാങ്ങേണ്ടതുണ്ട്. ഈ റിലീഫ് കൊണ്ട് 8 കോടി രൂപയോളം 9 കൊല്ലത്തിനടക്ക് നടത്തിയ റിലീഫുകൾ, അതിനിടക്ക് മാസാമാസം കിടക്കുന്ന വേറെ റിലീഫുകൾ, റമദാന് കിറ്റുകൾ, ഇതിനിടക്ക് മൽജയിന് വേണ്ട പോലെ ഉയരാൻ കഴിയുന്നില്ല. മൽജയിന്റെ റിലീഫിന് വേണ്ട എല്ലാ സംരംഭങ്ങളും നീ തന്നെ എളുപ്പമാക്കി തരണയെന്ന. മൽജയിന്റെ റിലീഫിന് വേണ്ടി മൽജയ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നിയത്താക്കി മാസാമാസം മൽജയിന് വേണ്ടി സഹായിക്കുന്നവർ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ, UAE യുടെ വിവിധ ഭാഗങ്ങളിൽ,
ഖത്തറിലും ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നൂറുകണക്കിന് കിലോമീറ്റർ ത്യാഗം ചെയ്ത് മൽജയിന്റെ സ്വലാത്ത് ദിക്ർ ഹൽക്കൊക്കെ വന്നിട്ട് സഹായിച്ച നേർച്ചകൾ സംഭാവനകൾ കൊണ്ടുത്തന്ന് മുത്തല്ലിമിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുത്തന്ന് അരി കൊണ്ടുത്തന്ന് തേങ്ങ കൊണ്ടുത്തന്ന് മറ്റുള്ള സാധനങ്ങൾ കൊണ്ടുത്തന്ന് സഹായിക്കുന്നവർക്കെല്ലാം നീ സഹായം നൽകണയല്ല, അവരെ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണയല്ല. ഞങ്ങൾ പറയാൻ ഓർമ്മയുള്ളത് വിട്ടുപോയത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നീ നൽകണയല്ല, നീ നൽകണയല്ല. എസ് ഒ എസിന്റെ പുതിയ സാരഥികളായി ജി എം ഉസ്താദും അതുപോലെ സെയ്യ ഉസ്താദും അതുപോലെ യൂസുഫ് ആജു പള്ളിയും അതുപോലെ ഞങ്ങൾ സദസ്സിലിരിക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തകന്മാർ നേതാക്കന്മാർ അതുപോലെ കിണാര അഷ്റഫ് അതുപോലെ നമ്മളെ അബ്ദുൽ ഹമീദ് ഹാജി പിന്നെ കൊടുങ്കൈ അബ്ദുൽ ഹമീദ് ഹാജി ഇങ്ങനെ ഒരുപാട് അതുപോലെ അബ്ബാസ് ഹാജി മംഗലാപുരം ഇങ്ങനെ ഒരുപാട് പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് പേർ ഓർമ്മയുള്ളത് മറന്നുപോയി. എല്ലാവരെയും ഇതുവായി നീ ഉൾപ്പെടുത്തണയല്ല, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണയല്ല. അല്ലാഹുമ്മ ജൽ ജമാനാ ദാജം അമറഹുമ വ തഫറുഖന മിൻ ബാദി തഫറുഖ മസൂമ വലാ തജൽ മിന്നാ വലാ ഫീനാ വലാ മാന ശഖിയൻ വലാ മത്രൂദൻ വലാ മഹ്റൂമ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വ ഫിൽ ആഖിറതി ഹസനാ തുമഖിനാ അദാബ النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم لا تخيب رجاءنا ولا تردنا ايدينا خائبين ولا تجعلنا ولا اياه من القانتين بجاه شفيعنا المصطفى محمد صلى الله عليه وسلم وعليه الابرار واصحابه الاخيار وبسائر عباد الله الصالحين وبحق من ظلمت وما ظلمت جميعها وبخواص عبادك المدفونين حولنا وفي هذه البلده يا ارحم الراحمين وبفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين والسلام عليكم ورحمه الله تعالى وبركاته അടുത്ത സ്വലാത്ത് ഫെബ്രുവരി 15 ആം തീയതിക്കാണ്. അല്ലാഹു തൗഫീക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.